യൂട്യൂബ് ചാനലിലുണ്ട് ഫസ്റ്റ് വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഗൈസ് ബെല്ലൈക്കണം അടിക്കാൻ കേട്ടോ, മറക്കരുത് ഗൈസ്, എല്ലാം ചെയ്തു വെക്കാൻ കേട്ടോ ഗൈസ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ വീഡിയോ കാണാൻ കേട്ടോ. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളൊരു നാട്ടിൻ പുറത്തെയാണ് പുല്ലടിക്കുന്ന മെഷീൻ്റെ ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ ഹൈടെക് ആക്കി ഇവിടെ ചെയ്യാൻ പോകുന്നുണ്ട് ചെറിയൊരു വർഷം തന്നെ. അപ്പോൾ ഗൈസ് നമ്മൾ ചെറിയ വർഷം ചെയ്യാനായിട്ട് സാമഗ്രികളൊക്കെ ഫുള്ള് റെഡി ആയിരിക്കുന്നുണ്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ എണ്ണ മെഷീൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയ തോന്നിയുള്ള പ്രകൃതിക്ക് ചെറിയ ദോഷങ്ങൾ കേട്ടോ, അത്ര വലിയ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ അതിൻ്റെ ഒരു പൊല്യൂഷൻ, പൊല്യൂഷൻ പറഞ്ഞാൽ ചെറിയ രീതിക്കുള്ള പൊല്യൂഷനേ ഉള്ളൂ, അതായത് അത് നമുക്ക് അത്ര ഇതില്ല, എന്നാലും പൊല്യൂഷനാണത്, അത് നമ്മളെന്തായാലും പൊല്യൂഷനായിട്ട് കണക്കാക്കുന്നുള്ളൂ അതിനെ. അതുപോലെ തന്നെ ഗൈസ് പിന്നെ പെട്രോൾ വില, ഒന്നാമത്തെ ഇപ്പം തന്നെ ഗൈസ് നല്ലൊരു പെട്രോൾ വില ഉച്ചീകരിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ നമ്മളിനി എല്ലാവരും തോറും 1000 രൂപ വരെ പെട്രോളിനൊക്കെ 1 ലിറ്റർ വരെ സാധ്യത കൊണ്ട് കിട്ടോ, അതൊന്നും നമ്മൾ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൈടെക് പുല്ലടിക്കുന്ന മെഷീൻ ഉണ്ട് ഗൈസ്. അപ്പോൾ അതിന്റെ സാമഗ്രികളൊക്കെ നമുക്ക് അവിടെ റെഡിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലോട്ട് അങ്ങ് പോവാൻ കേട്ടോ ഗൈസ്. നമ്മുടെ സാമഗ്രികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഗൈസ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മളൊരു ടീ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ടീ എടുത്തിട്ട് 1 ഇഞ്ചിന് 6 ഇഞ്ചിക്കുള്ള ഒരു ടീ ആണ് കേട്ടോ ഗൈസ്. അപ്പൊ അങ്ങനത്തെ നമ്മൾ 2 എണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കട്ട് ചെയ്യാനുള്ള നടുവിലാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെയൊന്ന്. അപ്പൊ ഗൈസ് നമ്മളിതാ ഒരു 1.5 ഇഞ്ചിന്റെ ഒരു ചെറിയൊരു പീസ് മാത്രം നമ്മൾ എടുത്തിട്ടുള്ള ഒരു 20 ഇഞ്ച് മാക്സിമം 20 ഇഞ്ച് വലുപ്പത്തിലുള്ള നീളത്തിലുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത് 1.5 ഇഞ്ചിന്റെ. അപ്പൊ നമുക്ക് 1.5 ഇഞ്ചിന്ന് 1.5 ഇഞ്ചിക്കുള്ള ഒരു റെഡ്യൂസർ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 ഇഞ്ചിക്കല്ല, സോറി, 1.5 ഇഞ്ചിന്ന് 1 ഇഞ്ചിക്കുള്ള റെഡ്യൂസർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് അതേപോലെ തന്നെ 1.5 ഇഞ്ചിന്റെ നമുക്കൊരു എൻഡ് ഗ്യാപ്പ് വേണം, അതേപോലെ തന്നെ 1.5 ഇഞ്ചിന്റെ എൻഡ് ഗ്യാപ്പ്, അതേപോലെ തന്നെ 1.5 ഇഞ്ചിന്റെ ഒരു എൽബോ, അതുകൊണ്ട് 1.5 ഇഞ്ചിന്റെ ഒരു ടീയും കൂടി ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു 4-5 സ്ക്രൂ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ വേണ്ട നമുക്ക് ഇങ്ങനത്തെ ഒരു PVC പേപ്പർ വേണം, കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് എളുപ്പമണിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ EPVC പറഞ്ഞാൽ 20 ഇഞ്ചും EPVC പറഞ്ഞാൽ നമ്മുടെ 25 ഇഞ്ചും ഒരു 5 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 ബ്ലൈഡ് വേണ്ട കേസ്, നമുക്ക് 2 ഇങ്ങനത്തെ തെർമോകോൾ കെട്ടണം നമ്മൾ എടുത്ത്. ഇപ്പൊ ഇത് വന്നിട്ട് നമ്മൾ ബ്ലൈഡ് ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ബ്ലൈഡ് ആയിട്ട്. അപ്പൊ നമ്മുടെ അവിടെ തന്നെ നമുക്ക് ചെറിയൊരു തൊളയൊക്കെ കിടക്കുന്നുണ്ട് അവിടെ തന്നെ. അപ്പൊ കേസ് പിന്നെ വേണ്ട നമ്മളിത് അങ്ങനത്തെ ഒരു ഗിയർ സിസ്റ്റം കൂടി എടുത്തിട്ട് കേട്ടോ. നമ്മളീ ഗിയർ സിസ്റ്റം ഒരു പഴയ ഒരു കേടായ ഒരു ടോയ് ഹെലികോപ്റ്ററെ ഉണ്ടോ കഴിച്ചു, ടോയ് ഹെലികോപ്റ്ററിന്റെയാണ്. നമ്മളുടെ ഇവിടെ മോട്ടോർ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, മോട്ടോറിന്റെ സെറ്റിംഗ്സ് ഒക്കെ. അപ്പൊ ഈ സംഭവത്തിന് നമ്മൾ ആ ബ്ലൈഡ് അങ്ങ് വെക്കാൻ പോകുന്നു കേട്ടോ. അപ്പൊ കഴിച്ച നമ്മുടെ ഫെബിക്ക്, പിന്നെ നമ്മൾ ഇലക്ട്രോണിക്സ് ഐറ്റത്തേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു മോട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 4000 RPM ഒരു 6000 RPM ഉണ്ടോ എന്നിട്ട് നമ്മൾ ഗൂഗിള് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത്. നമ്മുടെ 4000 RPM ഒരു 6000 RPM വരെ ഉണ്ടോ ഒരു. പിന്നെ എന്നിട്ട് നമ്മുടെ ബാറ്ററി ഉണ്ടോ, ഈ ബാറ്ററി എന്ന് പറയുകയാണെങ്കിൽ 5000 mAh 3.7 volt ബാറ്ററി ഉണ്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ നമ്മുടെ സ്വിച്ചുകളുണ്ടോ. അപ്പൊ പിന്നെ നമുക്കൊരു പ്രസ് ബട്ടൺ സ്വിച്ചും വേണം, ഒരു പ്രസ് ബട്ടൺ സ്വിച്ചും വേണം. ഇതിന്റെ വയറൊക്കെ നമ്മൾ ഷോൾഡർ എടുത്തിട്ട് പ്രസ് ബട്ടൺ സ്വിച്ചും, പിന്നെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സാധാ സ്വിച്ചും നമ്മുടെ ഒരു ഇടുന്ന സ്വിച്ചും കൂടി ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു ഫീമെയിൽ പോട്ടും കൂടി ഒന്നും ആവശ്യമുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ഫീമെയിൽ പോട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ഒരു കുറച്ച് വയറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ 1.5 മീറ്റർ ഒരു PVC പൈപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 മീറ്ററും 1 സെന്റിമീറ്ററിന്റെ പൈപ്പാണ് കേട്ടോ ഇത്. അപ്പൊ വെച്ചാൽ ഈ ഒരു ഫുൾ അടിക്കല്ല കേട്ടോ, ഇതിന്റെ പാതി ഭാഗം മതി. അപ്പൊ നമ്മളിതാ ഈ നടുവോട് അങ്ങനെ കട്ട് ചെയ്യണ്ടോ, നടുവോട് അങ്ങ് കട്ട് ചെയ്ത് ഈ പീസ് നമുക്ക് കളയാ ആവശ്യമില്ല. അതാ നമ്മുടെതാ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ നമുക്കിത്. ഈ സംഭവം കേട്ടോ നമുക്ക് ഈ ഒരു ഫുൾ ആവശ്യമില്ല, നമ്മൾ പാതി എടുക്കുന്നുള്ളത്. അതുകൊണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തു നമ്മുടെ പാതിന്റെ നമുക്ക് തുളയും കൂടി ഇടണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നമ്മുടെ കട്ടിങ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കേട്ടോ അതും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാഴ്ച അപ്പോൾ നമ്മുടെ ഇനി വർക്കിലേക്ക് ഇടക്കട്ടെ. വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ റെഡ്യൂസർ എടുത്തു. അപ്പോൾ നമ്മുടെ റെഡ്യൂസർ എടുത്തതിന് ശേഷം 1.5 ഇഞ്ച് വൈപ്പ് നമ്മുടെ റെഡ്യൂസർ കണക്ട് ചെയ്തു. അതേപോലെ തന്നെ അതിന്റെ പാതി വന്നിട്ട് നമ്മൾ ഒരു ഇഞ്ച് രണ്ടും കൂടി ജോയിന്റ് ആക്കി കേട്ടോ. നമ്മൾ നല്ല ഫിറ്റാക്കുന്നൊന്നുമില്ല, അപ്പോൾ ഏകദേശം കുറച്ച് നമ്മൾ ഫിറ്റാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഇനി നമ്മുടെ ഹാൻഡിൽ ഇനി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ഇങ്ങനെയുണ്ടോ സെറ്റപ്പ് വരുന്നത്, ഹാൻഡിൽ പിടിപ്പിക്കേണ്ട സെറ്റപ്പ് വന്നിട്ട് നമ്മൾ ഈ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കണം. നമ്മൾ ഇതിങ്ങനെ ഒന്ന് പിടിച്ചു നോക്കണ്ട കയ്യിൽ നമ്മുടെ ഹാൻഡിൽ ഈ ഒരു രീതിക്കാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒന്ന് കണ്ടോ രസം കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് ഉറപ്പിക്കാൻ കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കേട്ടോ 2 എണ്ണം എന്താ ഇങ്ങനെ വെക്കി ഇങ്ങനെ വെച്ചിട്ടാണോ പൈസ നമ്മുടെ വരുന്നത്, ഇങ്ങനെ ഇരിക്കണ്ടോ. നമ്മുടെ തുള വന്നിട്ട് കേട്ടോ നമ്മൾ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ അത് ഈ ഒരു പോർഷൻ്റായിട്ടോ, ഈ ഒരു പോർഷൻ്റായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇത് പഴയ സെറ്റാണ്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കേട്ടോ നമ്മുടെ ഈ ഒരു പോർഷൻ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു അളവ് തന്നെ നമ്മൾ PVC പൈപ്പിലാക്കിയിട്ട്
അവിടെ ചാർജ് മോട്ടർ നേരിട്ടാണ് കൊടുക്കുന്നത് ചാർജ് മോട്ടർ വേറെ നമ്മുടെ പരിപാടിയൊന്നുമില്ല അതേപോലെ തന്നെ നമ്മുടെ ഇത് വഴി ജസ്റ്റ് ഒന്ന് വയറിട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നേരെ കൊടുക്കണം കേട്ടോ അതുകൊണ്ട് ഇവിടെ നോക്കണമെങ്കിൽ നമുക്ക് നാല് വയർ വരും ഒന്നും പോസിറ്റീവും നെഗറ്റീവും അങ്ങോട്ട് പോകാനും ഒന്ന് പോസിറ്റീവും നെഗറ്റീവും ഉള്ളിലേക്ക് വരാനും അപ്പം ഇവിടെ ചാർജ് ചെയ്യാനും ചാർജ് എടുക്കാനും അപ്പം നമ്മുടെ അതിനാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് തൊട്ടൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ ഈ രണ്ട് പേർ നീല ഇങ്ങോട്ടും വലിച്ചു രണ്ട് നെഗറ്റീവ് ഇങ്ങോട്ട് വലിച്ചു രണ്ട് പോസിറ്റീവ് ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ട് അപ്പോൾ കാരണം നമ്മുടെ ഇനി ഇതെങ്ങനെ സ്വിച്ചിലെ കണക്ഷൻ അപ്പോൾ നമ്മുടെ രണ്ട് സ്വിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഓൺ ഓഫ് സ്വിച്ച് എടുത്തിട്ടുണ്ട് ഒരു ഓൺ ഓഫ് സ്വിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മുടെ ഒരു പുഷ് ബട്ടൺ സ്വിച്ച് അങ്ങ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഈ ഒരു സൈഡിലായിരിക്കും ഘടിപ്പിക്കുന്നത് അപ്പോൾ ഓൺ ഓഫ് സ്വിച്ച് ഘടിപ്പിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു രണ്ട് വര അങ്ങിട്ട് കൊടുക്കണം വര അങ്ങെടുത്തിട്ട് ആ ഒരു പീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വിടണം ആ ഓൺ ഓഫ് സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിരിക്കാനായിട്ട് മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സുഖം ഉണ്ടായില്ല പിന്നെ ഓണാക്കും ഓഫ് ആക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു കണക്ഷൻ നേരെ നമ്മൾ കൊടുത്തതിന് ശേഷം ഇവിടെ ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അത് കൊടുക്കുന്ന കാര്യം നമ്മുടെ ഇവിടെയും വന്നിട്ട് ഇതേ കൊടുക്കാൻ അപ്പോൾ നമ്മളിതാ നമ്മുടെ രണ്ട് സ്വിച്ചും നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഓൺ ഓഫ് സ്വിച്ചും അതുപോലെ തന്നെ നമ്മുടെ പുഷ് ബട്ടൺ സ്വിച്ച് നമ്മൾ റെഡി ആക്കി എടുത്തിട്ട് ഇനി നമ്മുടെ വരികയെന്ന് വെച്ചാൽ നമ്മുടെ ഫിറ്റിങ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫിറ്റിങ്സ് നമ്മൾ സിമ്പിളാണ് ഫിറ്റിങ്സ് കൊണ്ട് നമുക്ക് അത്ര പരിപാടി ഒന്നുമില്ല ഫിറ്റിങ്സിൽ അപ്പോൾ നമ്മുടെ ഫിറ്റിങ്സ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ വലിയ ഒരു ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഇത് വന്നിട്ട് നേരെ നമ്മൾ ഈ ഒരു ഉദിക്കി അങ്ങോട്ട് കൊടുക്കണം നേരെ നമ്മുടെ ഈ രണ്ട് വയർ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നമ്മൾ നോക്കുന്നില്ല അതിൽ സ്വിച്ചിൽ അപ്പോൾ നമ്മുടെ നേരെ അങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൈസ നേരെ ഇവിടെ കണക്ഷൻ അങ്ങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു വയറും കൂടി അങ്ങ് കൊടുത്തിടണം സൈഡത്തെ പരിപാടി മൊത്തം കഴിഞ്ഞ് നമുക്ക് ഇൻസ്റ്റലേഷൻ അടിച്ചതിന് ശേഷം നമുക്ക് നേരെ ഒന്ന് കയറ്റി ഫിറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇതിൽ അപ്പോൾ നമ്മളിതാ നമ്മുടെ രണ്ട് വയറ് വലിച്ചിട്ടു അപ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റപ്പ് സിസ്റ്റങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തു കേട്ടോ പൈസ ഇപ്പോൾ കുറച്ച് ഏകദേശം നീറ്റായി നമ്മളിതിനെ ഒന്ന് സുന്ദര കൂട്ടപ്പനാക്കി ഒന്ന് പൊളിച്ചടുക്കി പെയിൻ്റ് ഒക്കെ അടിച്ചെടുക്കാൻ പോകേണ്ട കേസ് നമ്മുടെ ബ്ലാക്ക് പെയിൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ അപ്പോൾ നമ്മുടെ അവിടെ തന്നെ ചാർജിങ് സെക്ഷൻ അവിടെ നമ്മുടെ സ്വിച്ച് വരുന്നത് ഇങ്ങനെ ഒരു സെക്ഷൻ ആണ് കേട്ടോ നമ്മൾ ഇടാൻ പാകത്തിന് അങ്ങനെ ആക്കി വെച്ചാണ് അതിൽ അതുകൊണ്ടതാ സ്വിച്ച് ബട്ടൺ സ്വിച്ച് നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് വയറ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് നോക്കിയതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ട് ഫിറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ടതാ ആ ഒരു നമ്മളെ ഹെലികോപ്റ്ററിൻ്റെ ആ ഒരു ഗിയർ സിസ്റ്റം നമ്മുടെ ഒരു മോട്ടറും കൂടി അങ്ങ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെറിയൊരു മോട്ടറാണ് അപ്പോൾ അതും കൂടി ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആർ പി എം ഉണ്ട് കേട്ടോ കൈസ് അപ്പോൾ നല്ലൊരു ആർ പി എം തന്നെ കിട്ടുന്നുണ്ട് ഈ മോട്ടറിൽ അപ്പോൾ നമ്മുടെ ഇതാ ഇവിടെ തന്നെ നമുക്ക് രണ്ട് സ്ക്രൂവും കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ ബ്ലൈഡ് ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂ ആണ് നമ്മുടെ ബ്ലൈഡ് ഏതാ ഫിക്സ് ചെയ്യുന്നത് പറഞ്ഞു കേട്ടോ കൈസ് അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു സെറ്റപ്പ് കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിത് ഒരിക്കലും ഡയറക്റ്റ് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതിന് ശേഷം നമ്മളൊരു കാര്യം ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു അറ്റക്കെട്ടുള്ള സെറ്റിന് ശേഷം അവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മളത് ഇങ്ങനെ ഈ ഒരു മെത്തേഡാണ് നമ്മളിത് ഫോളോ ചെയ്തിരിക്കുന്നത് ഈ ഒരു മെത്തേഡ് നമ്മളിത് അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം അതേപോലെ തന്നെ നമ്മൾ ഇതങ്ങനെ രണ്ട് ഇതിങ്ങനെ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത് ഈ ഒരു മെത്തേഡ് അപ്പോൾ നമ്മുടെ ഇത് വന്നിട്ട് നമ്മളിനി കുറച്ചിങ്ങനെ ചെയ്യിയെടുത്തതിന് ശേഷം നമ്മുടെ നേരെ കൊണ്ട് ഈ മോട്ടറിലൊന്ന് ഫിക്സ് ചെയ്യാം കേട്ടോ പിന്നെ അതിനുശേഷം നമ്മുടെ ഈ ഒരു രണ്ട് വയർ പോസിറ്റീവ് ചാറ്റി നമ്മൾ അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ ഇതും അങ്ങ് ജസ്റ്റ് അതും അങ്ങ് നേരെ കൊടുത്തിട്ടുണ്ട് ഗായ്സ് അപ്പോൾ നമ്മുടെ പരിപാടി മുഴുക്കൻ കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ് അപ്പോൾ നമ്മുടെ മെഷീൻ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഗായ്സ് നമുക്ക് മെഷീൻ ഒന്ന് കണ്ടു നോക്കാം ഗായ്സ് നമ്മുടെ മെഷീൻ്റെ വന്നിട്ട് കംപ്ലീറ്റ്ലി വർക്ക് നമ്മൾ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് നമ്മൾ പെയിൻറ്റ് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് നമ്മൾ പെയിൻറ്റ് അടിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഗായ്സ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് നല്ല ഫുള്ള് ബ്ലാക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഗായ്സ് വിത്ത് മാത്രം ഒഴിച്ചിരുന്ന് ഫുള്ള് ബ്ലാക്ക് ആക്കി കേട്ടോ ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട് വശമൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ എങ്ങനെ ഫിറ്റിയുന്നത് ഗായ്സ് അപ്പോൾ ഈ ഫ്രണ്ട് വശം വന്നിട്ട് നമ്മൾ ഈ പൈപ്പിനെ തന്നെ ഇത് ലെങ്ത് പൈപ്പാണ് ഇത്ര നീളമറിയ ലെങ്ത് പൈപ്പ് ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ഭാഗം എടുത്തു കളഞ്ഞ ശേഷം ഇതിങ്ങനെ മടക്കിയിട്ടോ ഗായ്സ് മടക്കിയിട്ടാണോ നമ്മൾ ഒരു ബെൻഡും അങ്ങനെ ഇട്ടൊന്ന് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗായ്സ് ഇത് വളഞ്ഞ് നിൽക്കാനായിട്ട് അല്ലാതെ നമുക്ക് അവൈലബിൾ ആണ് കടയിൽ എൽബോഡിയും വേറെ ടൈപ്പ് കൂടി ഉണ്ട് ഗായ്സ് അവൈലബിൾ ആണ് ആ സംഭവത്തിൽ നമുക്ക് പല കംപ്ലൈൻറ്റ് വന്ന് വയറൊക്കെ കംപ്ലൈൻറ്റ് ആണ് നമുക്ക് എടുക്കാൻ കഴിയില്ല ഒന്നാം തൊട്ട് ചെയ്യാൻ ഊരി വരുന്ന സമയത്ത് എടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഉണ്ടായിരുന്നത് നമ്മൾ സ്ക്രൂ ചെയ്ത് നമുക്ക് എടുക്കാനും പറ്റുന്നുണ്ടോ പക്ഷേ അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഫ്രണ്ട് ഭാഗം മുറിക്കെ അപ്പോൾ അതായത് നമ്മുടെ എഞ്ചിൻ അവിടെ വരുന്നതെന്ന് വെച്ചാൽ കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടുണ്ടോ ഈ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗം മാത്രമാണ് എഞ്ചിൻ ഗ്യാസ് വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വരുന്നത് കാര്യം നമ്മൾ ഇതിന് ഫിറ്റ് ചെയ്യുമ്പോൾ ബ്ലൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ തെർമോകൂൾ കെട്ടറില്ലേ ഗ്യാസ് തെർമോകൂൾ കെട്ടറിൻ്റെ ബ്ലൈഡാണ്ടോ നമ്മൾ വെക്കാൻ വേണ്ടത് ഈ ഒരു ബ്ലൈഡാണ്ടോ വെച്ചിട്ടുണ്ട് വെക്കാൻ വേണ്ടത് അപ്പോൾ ഈ ബ്ലൈഡ് വെക്കാൻ തന്നെ കാരണം ഉണ്ട് കേട്ടോ ഗൈസ് ഒന്നാമത്തെ ഈ ബ്ലൈഡിന് തിക്നെസ് കുറവാണ് തിക്നെസ് കുറവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു അത്യാവശ്യ പുല്ലായാലും അത്യാവശ്യ കാരണമുള്ള പുല്ലായാലും അടിച്ച് കളയാനുള്ള കപ്പാസിറ്റി കേട്ടോ ഗൈസ് ഒന്നാമത്തെ നല്ല പുതിയ ബ്ലൈഡുകൾ ഉണ്ടായാലും കയ്യിൽ മൂർച്ചയായിരിക്കണം ഗൈസ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിലെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒന്ന് ഊരി എടുത്തിട്ട് അതിന് ശേഷം ഈ ബ്ലൈഡ് ഇങ്ങനെ വലിച്ച് ഈ ബ്ലൈഡ് മാത്രമായിട്ട് തനി വേണ്ട ഗൈസ് അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഒന്നും അയച്ചു കേട്ടോ ഇതിൻ്റെ ഒന്നും അപ്പോൾ ഗൈസ് നമ്മുടെ ബ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കനം മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ് ഈ ഒരു കനം ഉള്ളതുകൊണ്ടേ നമുക്ക്
ഹൈലി സാധനങ്ങളൊക്കെ അടിച്ച് കളയാനുള്ള പവറൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഇതിന്. ഒന്നാമത്തെ നല്ല ഹൈലി മൂർച്ചയുണ്ട് ഇതിന്. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ഫിറ്റിംഗ്സ് പറഞ്ഞു ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ബ്ലേഡ് വന്നിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു മോട്ടറിന്റെ ലെഫ്റ്റും റൈറ്റും ഏത് ഭാഗവും നോക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ലെഫ്റ്റും റൈറ്റും നോക്കിയതിന് ശേഷം കേട്ടോ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ബ്ലേഡിൽ ഇതാ തുളയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇതാ ഈ ഒരു സ്ക്രൂ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ നേരെ ഒന്ന് എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത് കാണിച്ചു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറ്റി കൊടുത്താൽ മതി കേട്ടോ. ആ ഹോളുമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായിക്കോളും. പിന്നെ അതിന് ശേഷം നമുക്ക് സ്ക്രൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടോ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ ഭാഗം നമ്മൾ ചെയ്യുന്നത്. ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ്ലി റെഡി ആയിരിക്കുകയാണോ ഗൈസ്. അപ്പോൾ നമ്മുടെ പുല്ലടിക്കുന്ന മെഷീൻ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ സ്വിച്ച് കേട്ടോ, സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ച് ആണിത്. അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്വിച്ച് ഗൈസ്. അപ്പോൾ നമ്മുടെ ബ്ലൈഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫുള്ള് ബ്ലാക്ക് അടിച്ചു കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഫുള്ള് ബ്ലാക്ക് അടിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ചാർജ് അടിച്ചു കഴിഞ്ഞാൽ ഫുൾ ചാർജ് അടിക്കാൻ വേണ്ടി സമയം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂർ കേട്ടോ ഗൈസ്. ഒന്നര മണിക്കൂർ കേട്ടോ ഗൈസ് അതിൻ്റെ ഫുൾ ചാർജിങ് വരുന്നത്. അപ്പോൾ ബാറ്ററി കാര്യങ്ങൾ എല്ലാത്തിനും കൂടിയിരുന്നു നമ്മൾ കാണിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുല്ലടിച്ച് കളയേണ്ട വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ 2.5 മണിക്കൂർ വരെ നമുക്ക് ഓൺ ചെയ്ത് വെച്ചാലും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ ഗൈസ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ചാർജിങ് ആണ് ഇത് വർക്കിംഗ് തന്നെ. അപ്പോൾ ചാർജിങ് കൂട്ടും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ചാർജിങ് കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചാർജിങ്ങിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് 1.5 മണിക്കൂർ ചാർജ് ഇട്ട് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ സുഖമായിട്ട് അടിക്കട്ടോ ഗൈസ്. ഏത് പുല്ലാണെങ്കിലും പ്രശ്നമില്ല, നമുക്ക് അടിപൊളിയായി തന്നെ അടിക്കുക. അത്യാവശ്യം നല്ലൊരു ഇതെങ്ങനത്തെ ഈ ഒരു ഈ കാണുന്ന ഈ സൈഡത്തെ പുല്ലൊക്കെ കഴിഞ്ഞാൽ സുഖമായിട്ട് തന്നെ അടിക്കട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിനായിട്ട് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ നമുക്ക് ഗൈസ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ ഗൈസ്. ഗൈസ് അതുകൊണ്ട് ഓണിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അതാ ഈ ഒരു സ്വിച്ച് നമ്മൾ ഉണക്കിയിട്ടുണ്ട് ഈ സ്വിച്ച്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ സ്ട്രോക്കിൽ കൊടുത്തതിന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ ഒരു പവർ പുള്ളിയുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് പുല്ലൊന്ന് അടിച്ച് നോക്കാം. ചാർജിങ് ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഗൈസ് അപ്പോൾ നമ്മുടെ പുല്ലടിക്കുന്ന മെഷീൻ വർക്കിംഗ് ആയി കാണിച്ചു തന്നിട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ പുല്ലടിക്കുന്ന മെഷീൻ 100% വർക്കിംഗ് കണ്ടു ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം തന്നെ ചെറിയ ചെറിയ പുല്ലുകളും അതുപോലെയൊക്കെ തന്നെ അടിച്ചെടുക്കാനൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ അത് വെറും ഒരു 500 രൂപ ബഡ്ജറ്റിലാണ് കേട്ടോ ഗൈസ് ചെയ്തിരിക്കുന്നത്. 500 രൂപ ബഡ്ജറ്റാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ മോട്ടറിൻ്റെയും കാര്യങ്ങളൊക്കെ ലിങ്ക് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ ഗൈസ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി നോക്കി കഴിഞ്ഞാൽ എനിക്ക് മോട്ടറിൻ്റെ ഇത് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ നമ്മുടെ മോട്ടർ ഏതാ ഉപയോഗിച്ചിരിക്കുന്ന വെച്ചാൽ നമ്മുടെ കേടുവന്നൊരു ഹെലികോപ്റ്ററിൻ്റെ മോട്ടറുണ്ടായിരുന്നു. ചെറിയൊരു മോട്ടറാണ് ടോ ഹെലികോപ്റ്ററിൻ്റെ. അപ്പോൾ ആ ഒരു മോട്ടറോട് ഉപയോഗിച്ച് പച്ചക്കറി വെച്ചപ്പോൾ നല്ല സ്പീഡും പവറൊക്കെ കൂടിയിട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ബാറ്ററിയുടെയും ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുക്കട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനി വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അടുത്ത വീഡിയോ വേറെ ലെവലായിരിക്കും കേട്ടോ ഗൈസ്. നിങ്ങളുടെ വേറെ ലെവൽ വീഡിയോ കാണാനായിട്ട് തന്നെ എൻ്റെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് വെക്കട്ടെ. ബെല്ലൈക്കൺ മാത്രം അടിച്ച കാര്യമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഓളിംഗ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ പറ്റി ഉടനെ തന്നെ വരാം കേട്ടോ ഗൈസ്.